നമസ്കാരം. കാൽനൂറ്റാണ്ടിനും ഇപ്പുറം മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയിൽ നിന്നുമാണ് മലയാള സിനിമ സൈക്കോളജിയുടെയും പാരാസൈക്കോളജിയുടെയും അതീന്ദ്രിയ ശക്തികളുടെയും സമന്വയം രൂപം നൽകിയ സൃഷ്ടികൾക്ക് പിന്നാലെയുള്ള യാത്ര തുടങ്ങുന്നത്. അത്തരം സിനിമകൾ പിന്നെയും വ്യത്യസ്ത സമയങ്ങളിൽ വെവ്വേറെ കാലഘട്ടങ്ങളിൽ പ്രേക്ഷകരുടെ മുന്നിലൂടെ കടന്നുപോയി. കോൾ കേസിന് ആമുഖം കുറിക്കുമ്പോൾ ഇതിൽ ചിലതെല്ലാം വീണ്ടും ഓർമ്മയിൽ തെളിഞ്ഞുനിരിക്കും. ത്രില്ലർ ചിത്രങ്ങൾ അരങ്ങുവാഴുന്ന 2020കളിൽ ശാസ്ത്രവും മനുഷ്യനും മനുഷ്യ നിർവചനങ്ങൾക്ക് അപ്പുറമുള്ളവയും അണിനിരന്ന ഒരു കഥയുമായാണ് ഈ പൃഥ്വിരാജ് ചിത്രത്തിന്റെ വരവ്. ഗാർബേജ് ബാഗിൽ പൊതിഞ്ഞ നിലയിൽ ജലാശയത്തിൽ നിന്നും പൊന്തി വന്ന ഒരു തലയോട്ടിയുടെ പിന്നിലൂടെയുള്ള കുറ്റാന്വേഷണ സംഘത്തിന്റെ യാത്രയാണ് കോൾഡ് കേസ്. അന്വേഷണ ചുമതലയിൽ ACP സത്യജിത്ത് എന്ന പൃഥ്വിരാജ് കഥാപാത്രം കടന്നുവരുമ്പോൾ ഇതേ കേസിന് പിന്നാലെ പരസ്പരം പരിചയം പോലുമില്ലാത്ത മേധ എന്ന മാധ്യമ പ്രവർത്തകയും ഇറങ്ങിത്തിരിക്കുന്നു. ഇവരുടെ സമാന്തര അന്വേഷണമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. സത്യജിത്തിന്റെ യാത്ര തെളിവുകളുടെയും ശാസ്ത്രത്തിന്റെയും കുറ്റാന്വേഷണത്തിന്റെയും വഴിയിൽ പുറപ്പെടുമ്പോൾ മേധയുടേത് മറ്റൊരാളെ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള അതീന്ദ്രിയ ശക്തികളുടെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ നീങ്ങുന്നു. പഞ്ചേന്ദ്രിയങ്ങൾക്ക് പുറമെയുള്ള ചിലതെല്ലാം പരിചയപ്പെടുത്തുന്ന TV പരിപാടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന മേധ താനും മകളും താമസിക്കുന്ന വീട്ടിലുണ്ടാവുന്ന വിചിത്രമായ ചില സംഭവ വികാസങ്ങളുടെ ചുവട് പിടിച്ച് അവയുടെ ചുരുളഴിക്കാൻ തീരുമാനിക്കുന്നു. യുക്തിയും വിശ്വാസവും തമ്മിൽ ചേരിചേരായക നിലനിൽക്കുമ്പോഴും ആ തലയോട്ടിയുടെ പിന്നിലെ വ്യക്തിയെയും അവരുടെ ജീവിതത്തെയും അനാവരണം ചെയ്ത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന അരുംകൊലയുടെ പൊയ്മുഖം വലിച്ചുകീറാൻ സഹായകമാകുന്നു. മുൻപേ കടന്നുപോയ പ്രേതം, അഞ്ചാം പാതിര, ദൃശ്യം പോലുള്ള ത്രില്ലർ ചിത്രങ്ങളുമായി മത്സരിക്കാൻ പ്രാപ്തിയുള്ള തിരക്കഥയാണ് ഈ സിനിമയുടേത്. വീണ്ടും ഒരു പോലീസ് വേഷം ചെയ്ത പൃഥ്വിരാജിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ഇവിടെ കഥാപാത്രങ്ങളല്ല, കഥയ്ക്കാണ് പ്രാധാന്യം. കാണുവാനില്ല എന്ന് പോലും ആരും പരാതിപ്പെടാനില്ലാത്ത ഒരു വ്യക്തിയുടെ മരണത്തിന്മേലുള്ള സത്യജിത്തിന്റെ അന്വേഷണവും മേധയുടെ പ്രയാണവും പലപ്പോഴായി ആരാവും കുറ്റവാളി എന്ന് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ പാകത്തിന് ചില വഴിത്തിരിവുകൾ നൽകുന്നുണ്ട്. കൂടാതെ മികച്ച രീതിയിലെ സാമൂഹിക നിരീക്ഷണവും സിനിമയുടെ മുതൽക്കൂട്ടാണ്. ഒരു മനുഷ്യന് അയാളുടെ സഹജീവിയോട് ഇങ്ങനെയും ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ പോലും ചോദിച്ച നിമിഷങ്ങൾ ഈ സിനിമയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. തിരക്കഥയേൽപ്പിച്ച ജോലി കഥാപാത്രങ്ങൾ കൃത്യമായി ചെയ്യുമ്പോൾ അതിനായി സംവിധായകൻ പുതുമുഖങ്ങൾക്കുൾപ്പെടെ അവസരം നൽകിയിട്ടുണ്ട്. പൃഥ്വിരാജിന് പുറമെ അതിഥി ബാലൻ, അനിൽ നെടുമങ്ങാട്, ആത്മീയ, മാല പാർവതി, സോൾട്ട് മാംഗോ ട്രീയിലൂടെ ശ്രദ്ധ നേടിയ ലക്ഷ്മിപ്രിയ ചന്ദ്രമൌലി, അലൻ സിയർ, രാജേഷ് ഹെബ്ബാർ തുടങ്ങിയ പരിചിത മുഖങ്ങൾ കൂടാതെ ബോളിവുഡിൽ നിന്നും സുചിത്ര പിള്ള, സമാന്തര സിനിമയിൽ സജീവ സാന്നിധ്യമായ കണ്ണൻ നായർ, വിജയകുമാരി, പൂജ മോഹൻരാജ് തുടങ്ങിയവരും ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകനായ ശ്രീനാഥാണ് സിനിമയുടെ തിരക്കഥ. സിനിമ തിയേറ്ററിന് പുറത്തിറങ്ങിയതിന്റെ കുറവ് പ്രേക്ഷകൻ അനുഭവപ്പെടുന്നത് ഇതിലെ ഹൊറർ അന്തരീക്ഷവും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സംഗീത വിന്യാസവും ചെറിയ സ്ക്രീനുകളിൽ കാണേണ്ടി വരുമ്പോഴാണ്. ബിഗ് സ്ക്രീനിൽ ഇവയെല്ലാം കുറച്ചേറെ ആസ്വദിക്കാൻ കഴിയുമെന്നായിരുന്നു ഇവരുടെ നിലപാട്. പരസ്യചിത്ര മേഖലയിൽ അനേക വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഒരു സംവിധായകൻ സിനിമയിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും കാണാവുന്ന സെറ്റുകളിലെ സൗന്ദര്യത്തിന്റെ അത്യാർഭാടം നിലക്കി നിർത്താൻ നവാഗത ചലച്ചിത്രകാരൻ തനു ബാലക് എന്ന സംവിധായകൻ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. ഒരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായ കോൾഡ് കേസ് ആമസോൺ പ്രൈമിൽ പ്രദർശനം തുടരുന്നു. ന്യൂസ് ഡെസ്ക്, വിഷ്ണു ഇന്ത്യ.